ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ചെമ്പനീർ പൂവ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സച്ചിയും രേവതിയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് മുത്തശ്ശി ചെയ്തു കൂട്ടുന്നത്. അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ പുതിയ സീരീസ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരാഴ്ച വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥാ സന്ദർഭമാണ് നമ്മുടെ ചെമ്പനീർ പൂവിൽ സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും ഇതുവരെ സച്ചിയും രേവതിയും അത്രത്തോളം അടുത്തിട്ടില്ലായിരുന്നു. സച്ചിക്ക് രേവതി താൻ താലുകെട്ടിയ ഭാര്യയാണ് എന്ന് മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു രീതിയിൽ രേവതിയെ സ്നേഹിക്കാൻ വേണ്ടി സച്ചി തയ്യാറായിരുന്നില്ല. എന്നാൽ രവീന്ദ്രന്റെ ആ ഒരു നിർദ്ദേശപ്രകാരം ആശമ്മയുടെ വീട്ടിൽ പോയതിന് ശേഷമാണ് അവർക്ക് ചില ചില മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഇപ്പൊ അച്ഛമ്മ അവരുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് നൈറ്റ് നടത്താൻ വേണ്ടിയിട്ട് മുരിങ്ങയ്ക്ക വെച്ചിട്ടുള്ള കുറെ കൂട്ടുകളൊക്കെ കൊടുത്തതിന് ശേഷം അവരെ റൂമിലോട്ട് പറഞ്ഞിടുന്നുണ്ട്. അപ്പോ അച്ഛമ്മ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സച്ചിയും രേവതിയും ഒന്നിക്കണമെന്ന്. എന്നാൽ സച്ചിയെ തന്നിലോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടും സച്ചി എന്നെ ഇഷ്ടപ്പെടണം എന്നൊക്കെ ആ ഒരു ഉദ്ദേശത്തോടു കൂടി രേവതി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട്. അങ്ങനെ ചില അവരുടെ ആ ഒരു പ്രണയവും പിന്നെ ആ ഒരു ചെറിയ തർക്കങ്ങളും വഴക്കുകളും കുഞ്ഞു കുസൃതികളും കാര്യങ്ങളുമാണ് പ്രത്യേകിച്ച് ഈ ഒരാഴ്ച കാണാൻ പറ്റുന്നത്. അത് മാത്രവുമല്ല, സുധീം തമ്മിലുള്ള വിവാഹത്തിന്റെ ഒരു ഒരു നെട്ടോട്ടത്തിലാണ് നമ്മുടെ രവീന്ദ്രനും എല്ലാവരും. എന്നാലും ചില സുധിയുടെ ജീവിതത്തിലെ ചില നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ സുധിയുടെ ജീവിതത്തിലെ സുധി ഒളിപ്പിച്ചു വെക്കുന്ന ചില ചതിക്കുഴികള് ഏകദേശം പുറത്താകാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. അതുമാത്രമല്ല, അവരുടെ രണ്ടുപേരുടെയും വിവാഹത്തിനുള്ള ഒരുക്കങ്ങളും കൂടി ആയിരിക്കും ഈ ഒരാഴ്ച വരാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ ശ്രീകാന്തും വർഷയും തമ്മില് വഴക്കും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഫോണിൽ വിളിച്ച് സംസാരിച്ചത് ഇവർ രണ്ടുപേരും ആണെന്ന് ഇതുവരെയും അറിഞ്ഞിട്ടില്ല. എന്നാൽ ശ്രീകാന്തും വർഷയും തമ്മിലുള്ള ചെറിയൊരു പോരും സുധീരയും ശ്രുതിയുടെയും വിവാഹവും വിവാഹത്തിന് മുന്നേ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കുകയും ഈ ഒരു സംഭവങ്ങൾ കാരണം സച്ചിയും സുധിയും വീണ്ടും ഒരു പോരിനിറങ്ങാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എന്തായാലും സുധിയുടെ വിവാഹം നടക്കണം എന്നുണ്ടെങ്കിൽ തന്റെ 50 ലക്ഷം രൂപ തന്നാൽ മാത്രമേ വിവാഹം നടത്തത്തുള്ളൂ എന്നാണ് സച്ചി അവിടെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു 50 ലക്ഷം കൊടുക്കാതെ തന്നെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പൈസ കൊടുക്കും. പക്ഷെ ആദ്യം വിവാഹം നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ പൈസ കൊടുക്കാം എന്നാണ് അവിടെ സുധീം പറയുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത്? സച്ചിയുടെയും രേവതിയുടെയും പ്രണയം നമ്മുടെ കലാവതി അച്ഛമ്മ പറയുന്നത് പോലെ തന്നെ നടക്കുമോ? ഇനി സച്ചിയും രേവതിയും ഒന്നിക്കുമോ? സുധിയുടെയും വിവാഹം നടക്കുമോ? അതോ ഇനി വിവാഹം നടക്കുന്നതിന് മുന്നേ തന്നെ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാം. അതുവരേക്കും ചച്ചാ ബൈ ബൈ.